ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേഷനകത്ത് നമുക്ക് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുണ്ട്, നെബുലൈസേഷൻ ഉണ്ട്, പിന്നെ MDI മീറ്റേഡ് ഡോസ് ഇൻഹേലർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്പൈറോമെട്രിയും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പം എല്ലാ സ്റ്റേഷനും പോലെ തന്നെ ഇത് നമ്മൾ പുറത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ യു ആർ ഗോയിങ് ടു മാനേജ് എ പേഷ്യൻറ്റ് ഹു ഇസ് ഹാവിങ് ചെസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ അതിനകത്ത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇപ്പോൾ COPD ആസ്മയൊക്കെ ഭയങ്കര കോമൺ ആണല്ലോ അയർലൻഡിൽ. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് സഫർ ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഇൻക്രീസ്ഡ് സ്പ്യൂട്ടം ഉണ്ടാകും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും, അതുപോലെ തന്നെ അവർക്ക് ബ്രീത്തിങ് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കേണ്ടി വരും, കഫ് എത്തിക്സ് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഫ്ലൂ വാക്സിൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും, അതുപോലെ നമ്മളുടെ സ്പൈറോമെട്രി എക്സസൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സൊക്കെ നമ്മൾ ഓൾറെഡി പല സ്റ്റേഷൻസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അപ്ലിക്കൻറ്റ് റിക്യൂഡിറ്റിനകത്ത് എഴുതിയിട്ടുണ്ടാകും ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ, നെബുലൈസേഷൻ, എക്സ്പ്ലനേഷൻ ഓഫ് MDI, സ്പൈറോമെട്രി, അങ്ങനെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ യൂഷ്വലി ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വരുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓക്സിജൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കാണിക്കണം, നെബുലൈസേഷൻ നമ്മൾ കൊടുക്കണം, അതുപോലെ തന്നെ കഫ് എത്തിക്സ് പറയണം, MDI പറയണം, അതുപോലെ തന്നെ സ്പൈറോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങളപ്പം ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മളകത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ വീണ്ടും ഒന്നുകൂടി 2 മിനിറ്റ് ടൈമിനുള്ളിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി അവർ ക്വസ്റ്റ്യൻ വായിച്ച് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ അപ്പം യു ആർ ഗോയിങ് ടു ഡീൽ അൻ അക്യൂട്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് സഫർ ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചിലപ്പം നിങ്ങളുടെ എക്സാമിനർ അവിടെ കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ ബെഡിൽ കിടപ്പുണ്ടാവാം, അല്ലെങ്കിൽ മാനിക്യൂറിനായിരിക്കും വെച്ചിട്ടുണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവരൊന്നുകൂടി വായിച്ച് തരുമ്പോൾ തന്നെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് കൂടി നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നമുക്കറിയാം സാധാരണ റെഗുലർ മെഡിക്കേഷൻസ് ഉണ്ട്, PRN മെഡിക്കേഷൻ ഉണ്ട്, ഷോർട്ട് കോഴ്സ് മെഡിക്കേഷൻ ഉണ്ട് പേഷ്യൻറ്റിന് കിട്ടുന്നത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഇപ്പോൾ O2 അല്ലെങ്കിൽ നെബുലൈസേഷനൊക്കെ ഇഫ് നെസസറി ആണല്ലോ നമ്മൾക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം സാധാരണ മെഡിസിൻസിന് നമ്മുടെ റെഗുലർ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റുണ്ട്, PRN ഷീറ്റുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അവിടെ കൺഫ്യൂഷൻ ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒറ്റ ഷീറ്റ് പേപ്പർ അവിടെ വെച്ചിട്ടുണ്ടാവുള്ളൂ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട്, അതിനകത്ത് ഓക്സിജൻ എത്ര ഏത് വഴിയാണ് കൊടുക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാവും, ലൈക്ക് ത്രൂ വയ ഏതാണെന്ന് എഴുതിയിട്ടുണ്ടാവും, നേസൽ കാനുലയാണോ വെഞ്ചുറി മാസ്ക് ആണോ എന്ന് എഴുതിയിട്ടുണ്ടാവും, എത്ര ലിറ്റർ ഓക്സിജനാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് നമ്മൾ ആദ്യം അകത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഓടിപ്പോയി അങ്ങ് ഓക്സിജൻ കണക്ട് ചെയ്യില്ല, ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ഹൻഡ്രബ് യൂസ് ചെയ്യുക ഫസ്റ്റ് ടൈം മാത്രം. കാരണം ഇൻ ബിറ്റ്വീൻ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ സ്റ്റേഷൻ പോലെ. കാരണം നമ്മളത് കറണ്ടിലാണല്ലോ ഈ ഓക്സിജനും നെബുലൈസേഷനൊക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൽക്കഹോൾ കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇതിനകത്ത് നിങ്ങൾ എന്തായാലും ബിഫോർ ടച്ചിങ് പേഷ്യൻ്റ് നിങ്ങൾ ഹൻഡ്രബ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹൻഡ്രബ് യൂസ് ചെയ്ത് വേഗം പേഷ്യൻ്റ് അടുത്തേക്ക് ചെല്ലുക, ഓക്കെ നിങ്ങളുടെ പേര് പറയുക, പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് IDBand നോക്കുന്ന പോലെ ഒന്ന് കാണിക്കാം. പക്ഷേ അവിടെ നമ്മളൊരു IDBand കറക്റ്റ് നെയിമാണോ ഇതാണോ എന്നൊന്നും കറക്റ്റായിട്ട്, ദാറ്റ് ഈസ് യുവർ പേഷ്യൻ്റ് ആണ്, ആ ഒരു രീതിയിലുള്ള ഒരു സിനാരിയോ ആണിത്. അപ്പോൾ പേഷ്യൻ്റ് സഫർ ചെയ്യണം ഇപ്പോൾ ബ്രീത്തിങ് ആയിട്ട്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ക്രോസ് ചെക്ക് ചെയ്യില്ല. എന്നാലും എല്ലാ പേഷ്യൻറ്റും എപ്പോഴും എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പേഷ്യൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാഷ്വലി പെട്ടെന്നൊന്ന് നിങ്ങൾ IDBand ചെക്ക് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഈ മാനിക്കനാണെങ്കിൽ നിങ്ങൾക്ക് ആ ബെഡൊന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യാം, ഹെഡിൻ്റെ ഒന്ന് പൊക്കി വെക്കാം, അല്ലെങ്കിൽ ഒരു പില്ലോ എടുത്ത് സപ്പോർട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിനറാണ് അവിടെ കിടക്കുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി അങ്ങനെ ചെയ്യാം, ഓക്കെ ഐ വിൽ ഗിവ് യു ആൻ അപ്രൈറ്റ് പൊസിഷൻ ഓർ ഐ വിൽ ഗിവ് യു എ കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ എഴുന്നേറ്റ് ഇരുന്നോളും. നമുക്കങ്ങനെ ബാക്കിലേക്ക് എന്താ പറയുക ഇത് വെക്കാം, ലൈക്ക് പില്ലോ വെക്കാം. പിന്നെ നമ്മൾ ശരിക്കും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്ത് നമ്മൾ ഇപ്പോൾ ഓക്കെ അവിടെ നേസൽ കാനൽ വെച്ചിട്ടുണ്ടാവും, വെഞ്ചുറി മാസ്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ ചിലപ്പോൾ പേഷ്യൻ്റ് പറയും ഓക്കെ എനിക്ക് നേസൽ കാനലിൽ വേണ്ട എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നോക്കണം ഓർഡർ ഏത് വഴിയാണെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ നോക്കുക. ചിലപ്പോൾ COPD ഒക്കെ ആണെങ്കിൽ നേസൽ കാനൽ വഴി മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ, ഓക്സിജൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ നോക്കുക, ഓക്കെ നേസൽ കാനലാണോ അതോ വെഞ്ചുറി മാസ്കിലൂടെയാണോ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. അതിനുശേഷം നമ്മൾ ഓക്കെ അവിടെ വെച്ച്
അതിനുശേഷം നമ്മൾ അവിടെ വെച്ചതെടുത്തിട്ട് നമ്മൾ ഓക്സിജൻ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, വെഞ്ചുറി ആണെങ്കിൽ വെഞ്ചുറി കണക്ട് ചെയ്യുന്നു, നെസൽ കാനൽ ആണെങ്കിൽ നെസൽ കാനൽ കണക്ട് ചെയ്യുന്നു. നമ്മൾ എത്ര ലിറ്റർ ആണെന്ന് നോക്കിയിട്ട് അത് കണക്ട് ചെയ്ത് ഫ്ലോ മീറ്ററിലേക്ക് കണക്ട് ചെയ്ത് ഡയൽ ചെയ്തിട്ട് നമ്മൾ വെക്കുന്നതിന് മുൻപ്, ഇപ്പോൾ ഓക്സിജൻ ആകുമ്പോൾ നമുക്കറിയാം മറ്റ് മെഡിക്കേഷൻസ് പോലെ ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് ലൈഫ് സേവിംഗ് ആണ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്നും ചെയ്യേണ്ട, ക്രോസ് ചെക്ക് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കണക്ട് ചെയ്തിട്ട് പറയുക എന്ത് ചെയ്യണം, നമ്മുടെ ഈ കൈയിൻ്റെ അതായത് കൈപ്പത്തിയുടെ പുറകിലായിട്ട് വെച്ച് നോക്കണം എയർ വരുന്നുണ്ടോ എന്നുള്ളത്, ബിക്കോസ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. അല്ലാതെ വർക്കിംഗ് അല്ലാതെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് റിസ്ക് ആക്കുമല്ലേ, കാരണം നമ്മൾ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓക്സിജൻ വർക്കായില്ല വന്നില്ലെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് വിൽ ബി ഇൻ ഡേഞ്ചർ. സോ നമ്മളെപ്പോഴും പേഷ്യൻ്റ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അത് വെക്കുന്നതിന് മുൻപ് നമ്മളത് ഓൺ ചെയ്തിട്ട് കയ്യിൽ നിന്ന് പുറകിൽ നിന്ന് വെച്ച് നോക്കണം അത് ഓക്സിജൻ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർ നോക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യണം, നമ്മളത് കൊടുക്കുന്നതിന് മുമ്പ് വെറുതെ അങ്ങ് ഓടിപ്പോയി പേഷ്യൻ്റ് മുഖത്തങ്ങ് വെക്കുമല്ല. ഇപ്പോൾ ബൊമ്മയാണെങ്കിലും അവിടെ എക്സാമിനർ ഇരിക്കുകയാണെങ്കിൽ അവരെന്തായാലും മേടിച്ച് വെക്കത്തില്ലല്ലോ, അവർ കയ്യിൽ വാങ്ങി പിടിക്കത്തുള്ളൂ. ബൊമ്മയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കണം ഡിസൈഡ് എഫക്റ്റും അൺഡിസൈഡ് എഫക്റ്റും പറയാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പേഷ്യൻ്റിന് എന്ത് ഇൻഡിക്കേഷൻസ് ഓഫ് ഓക്സിജൻ പറയണം, അൺഡിസൈഡ് എഫക്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റും പറയണം. അപ്പോൾ ഇൻഡിക്കേഷൻ എന്താണ് നമ്മളിത് നിനക്ക് തരുന്നത്, നിൻ്റെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ പറയുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അൺഡിസൈഡ് എഫക്റ്റും പറയണം. അപ്പോൾ അതിനകത്ത് ലൈക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത്, ലൈക്ക് ഓക്സിജൻ ടോക്സിസിറ്റി എന്നൊന്നും പറയരുത്. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു സിമ്പിൾ സയൻസ് സിംറ്റംസ് ലൈക്ക് ഓക്സിജൻ സൈഡ് എഫക്റ്റ്, ചിലപ്പോൾ ഡ്രൈനെസ് ആവാം, നോസ് മൗത്ത് ഡ്രൈ ആവാം, ചില കൺഫ്യൂഷൻ തോന്നാം, അല്ലെങ്കിൽ ഫേസ് ഇറിറ്റേഷൻ വരാം മാസ്ക് വെക്കുന്നതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യം പറയുക, ഇറ്റ്സ് നോ നീഡ് ടു വറി, ഇറ്റ് വിൽ ഗോ ബൈ ഇറ്റ് സെൽഫ്, നോ നീഡ് ടു വറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അങ്ങനെ പറയാം. അപ്പോൾ അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ നെബുലൈസേഷൻ കൊടുക്കുകയാണ് അടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഓക്കെ, ഇനിയും നിനക്ക് നെബുലൈസേഷൻ കൂടി ഉണ്ട്, ലെറ്റ് മീ ചെക്ക് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ, ഓക്കെ യു ഹാവ് നെബുലൈസേഷൻ ആൾസോ എന്ന് പറഞ്ഞിട്ട് നെബുലൈസേഷൻ നോക്കുക. ഏത് നെബുലൈസേഷനാണ്, നോർമൽ സെല്ലിനാണ് യൂഷ്വലി വരാറുള്ളത്. അപ്പോൾ 10 ml ഒരു കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞു ഇതായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ബോട്ടിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓക്കെ എത്ര എം എൽ ആണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് നോക്കണം. അപ്പോൾ അവിടെ നെബുലൈസർ അല്ല വെച്ചേക്കുന്നത്, നമുക്കൊരു ചേമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ മാസ്കും ട്യൂബും വിറ്റ് ഡിസ്കണക്ട് ചെയ്തിങ്ങനെ വെച്ചേക്കുമായിരിക്കും. നമ്മൾ ഈ ചേമ്പറിനകത്തേക്ക് എത്ര എം എൽ ഓഫ് നോർമൽ സലൈനാണോ പറഞ്ഞേക്കുന്നത് അതെടുത്ത് ഒഴിക്കുകയും വേണം. ഒഴിച്ചിട്ട് പിന്നെ മാസ്കും ട്യൂബും കൂടെ കണക്ട് ചെയ്തിട്ട് ഓക്സിജൻ അങ്ങ് റിമൂവ് ചെയ്തിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം നെബുലൈസേഷൻ, അപ്പോൾ നിങ്ങൾ ആ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് നോക്കണം. പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് നോക്കിയിട്ട് നെബുലൈസേഷൻ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിഫോർ ഗിവിങ് എനി മെഡിക്കേഷൻ യു ഹാവ് ടു ചെക്ക് ദി ഐ ഡി ബാൻഡ് ഓഫ് യുവർ പേഷ്യൻറ്റ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ക്രോസ് ചെക്ക് ഒന്ന് ചെയ്യുക, ലൈക്ക് ഓക്കെ യുവർ നെയിം ഈസ് മേരി, യുവർ ഹോസ്പിറ്റൽ ഐ ഡി ഈസ് 4455336666 അങ്ങനെ പറഞ്ഞ് ഡിജിറ്റ് ടു ഡിജിറ്റ് ചെക്ക് ചെയ്യണം. പ്രിസ്ക്രിപ്ഷനിലുണ്ടാവും നിങ്ങളുടെ ഡീറ്റെയിൽ, പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ അലർജി ഉണ്ടോയെന്ന് കൂടി ചോദിക്കണം, ബിക്കോസ് യു ആർ അഡ്മിനിസ്റ്ററിങ് എ മെഡിക്കേഷൻ. അപ്പോൾ അതും ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ, നോർമൽ സലൈൻ ഒഴിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കയറിയ പിള്ളേർ ആരെങ്കിലും നോർമൽ സലൈൻ എടുത്ത് ആ ചേമ്പർ അവിടെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് മെഡിസിൻ കാണുവാണെങ്കിൽ നിങ്ങളതെടുത്ത് കണക്ട് ചെയ്തത് അങ്ങനെ വല്ലതും കാണുവാണെങ്കിൽ ഇതൊരു ക്രിട്ടിക്കൽ തിങ്കിങ് എക്സാം ആണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ഇത് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് എ മെഡിക്കേഷൻ, സോ ഐ നീഡ് ടു ടേക്ക് ദ ന്യൂ വൺ എന്ന് പറയുക. പിന്നെ ഓക്സിജൻ ആണെങ്കിലും നമ്മളുടെ നെബുലൈസേഷൻ മാസ്ക് ആണെങ്കിലും ഒക്കെ എന്താണ്, സോ നമ്മളൊരിക്കലും അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കോളോ വൈപ്സ് വെച്ചൊന്നും ക്ലീൻ ചെയ്യരുത്, നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്യാം. എനിവേ അതെന്തായാലും അതിനെ അങ്ങനെ നിങ്ങളിത് കറക്റ്റ് ഡയറക്റ്റ്ലി നിങ്ങൾ കണക്ട് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് സിംഗിൾ പേഷ്യൻ്റ് യൂസ് ആണ്, സോ ദാറ്റ് ഐ ക്യാൻ ദിസ് ഈസ് ഓൺലി ഫോർ മൈ പേഷ്യൻ്റ് ആണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ അത് റണ്ണിങ് വാട്ടറിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. അതിനുശേഷം അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിതുപോലെ നെബുലൈസേഷൻ ഈ പ്രിസ്ക്രിപ്ഷൻ നോക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ ഐ ഡി ബാൻഡ് കണക്ട് ചെക്ക് ചെയ്യുന്നു, ആ സമയത്തൊക്കെ ഓക്സിജൻ ഓഫ് ചെയ്തിട്ട് ചെയ്യരുത്, കാരണം ആ സമയത്ത് ഓക്സിജൻ ഓൺ ഫ്ലോ ആയിരിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ നെബുലൈസേഷൻ റെഡിയാണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തു, ഐ ഡി ബാൻഡ് ചെക്ക് ചെയ്തു, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിക്കേഷൻ എപ്പോഴും മറ്റേ എക്സാമിനറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത്, ലൈക്ക് ഓക്കെ സോ ദിസ് ഈസ് ദ നോർമൽ സലൈൻ ആൻഡ് ഐ എം ഗിവിങ് ദിസ് പ്രസിപിറ്റേഷൻ കളർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ക്യാൻ യു പ്ലീസ് ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ
ഇത് നെബുലൈസേഷൻ കണക്ട് ചെയ്യുന്നു. അതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൺ ചെയ്യുക, എത്ര ലിറ്ററാണെങ്കിൽ അത് ഓൺ ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അത് ഫ്യൂംസ് ആർ കമ്മിങ്, അപ്പോൾ ഇറ്റ് ഈസ് വർക്കിംഗ് ആണ്. അതിനുശേഷം ഓക്കെ ഡിസൈഡ് എഫക്റ്റും അൺഡിസൈഡ് എഫക്റ്റും നെബുലൈസേഷൻ്റെയും പറയണം. ഓക്കെ ദിസ് ഈസ് ഐ എം ഗിവിങ് ടു ലൂസൺ യുവർ സ്പ്യൂട്ടം ഓർ റെഡ്യൂസ് ദ വിസ്കോസിറ്റി ഓഫ് ദി സ്പ്യൂട്ടം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ അൺഡിസൈഡ് എഫക്റ്റും, അതുപോലെ കൺഫ്യൂഷൻ ആവാം, കഫ് വരാം, അങ്ങനെ ജസ്റ്റ് നോർമൽ സൈഡ് എഫക്റ്റ് ആണ്, ബട്ട് ഇറ്റ് വിൽ ഗോ ബൈ ഇറ്റ് സെൽഫ്, നോ നീഡ് ടു വറി എന്ന് പറയുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ നെബുലൈസേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ കഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പർ എടുത്തവരുടെ കയ്യിൽ കൊടുക്കുകയും വേണം. അത് ഉടനെ തന്നെ കഫ് എത്തിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. കഫ് എത്തിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് കഫ് എത്തിക്സ്? ലൈക്ക് ഓക്കെ യു ഹാവ് ടു കവർ യുവർ മൗത്ത് ആൻഡ് നോസ് വൈൽ യു ആർ സ്നീസിങ് ആൻഡ് കഫിങ്. പ്ലീസ് ടേൺ അവേ യുവർ ഹെഡ് ടു ഹെഡ് ഫ്രം അതേഴ്സ് ആൻഡ് ഓൾസോ യു ക്യാൻ പുട്ട് ദി യൂസ്ഡ് ടിഷ്യൂ ഇൻ എ ക്ലോസ് ലിഡ് ഉള്ള ബാസ്ക്കറ്റിൽ, ലിഡുള്ള ഒരു ബാസ്ക്കറ്റിൽ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ അങ്ങനെ പറയാം, ഇപ്പോൾ ഇഫ് യു ഡോണ്ട് ഹാവ് എ ടിഷ്യൂ പേപ്പർ ഇൻ യുവർ ഹാൻഡ് യു ക്യാൻ യൂസ് യുവർ അപ്പർ സ്ലീവ് ഓർ എൽബോ ഫോൾഡ് യൂസ് ചെയ്യാം എന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യണം, അടുത്തത് നമുക്ക് എം ഡി ഐ പറയാനുണ്ട്. അപ്പോൾ ഇൻഹേലറാണ് എം ഡി ഐ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള എം ഡി ഐസ് നമുക്കുണ്ട്, ഒന്ന് ബ്രോങ്കോ ഡയലേറ്ററും ഒന്ന് നമ്മുടെ കോർട്ടികോസ്റ്റീറോയിഡും. കോർട്ടികോസ്റ്റീറോയിഡിന് എക്സാമ്പിൾ ബെക്ലോമെത്തോസ് ആണ്. ബ്രോങ്കോ ഡയലേറ്ററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വെൻഡോളിൻ ഓർ സാൽബ്യൂട്ടാമോൾ. അപ്പോൾ ഈ ബ്രോങ്കോ ഡയലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളറാണ്, ഇറ്റ് ഈസ് എ റിലീവറാണ്. മറ്റേത് കോർട്ടികോസ്റ്റീറോയിഡ് എന്ന് പറയുന്നത് യൂഷ്വലി ബ്രൗൺ ഇൻ കളറാണ്, ഇറ്റ് ഈസ് എ കൺട്രോളറാണ്. അപ്പോൾ ഈ കോർട്ടികോസ്റ്റീറോയിഡ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളർ എന്ന് പറയുന്നത് ദ ഹാവ് ടു ടേക്ക് ഇറ്റ് ഡെയിലി ബേസിസ് ബിക്കോസ് ഇറ്റ് ഈസ് ഈവൻ ദ ഇഫ് ദ ഡോണ്ട് ഹാവ് ദ സിംപ്റ്റംസ് ദ ഹാവ് ടു ടേക്ക് ഇറ്റ് ഡെയിലി ബേസിസ്. ബ്രോങ്കോ ഡയലേറ്റർ ആണെങ്കിൽ ഇറ്റ് വൈഡൻ ദി എയർവേ ആണ്, ആൻഡ് വെൻ ദ ഹാവ് സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ദ ക്യാൻ ടേക്ക് ഇറ്റ്. എസ്പെഷ്യലി ആസ്മ കേസിലൊക്കെ അവർക്ക് സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളപ്പോൾ മാത്രമാണ് അതെടുക്കത്തുള്ളൂ. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വെച്ചേക്കുന്നത് ചിലപ്പോൾ ബ്രൗണോ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കാം. പിന്നെ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷനിൽ ഏതാ പറഞ്ഞേക്കുന്നത് നോക്കണം, സാൽബ്യൂട്ടാമോളാണോ ഓർ വെൻഡോളിനാണോ, സാൽബ്യൂട്ടാമോൾ ഓർ വെൻഡോളിനാണോ, അതല്ലെങ്കിൽ ബെക്ലോമെത്തസോൺ ആണോ നോക്കണം. അപ്പോൾ ബെക്ലോമെത്തസോൺ ആണ് പറഞ്ഞേക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നമ്മളത് എങ്ങനെ എടുക്കുമെന്നും കൂടി പറഞ്ഞു കൊടുക്കണം. ലൈക്ക് നമ്മൾ ഒരു തം ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ് അത് പ്രസ് ചെയ്യാൻ പാടുള്ളൂ, ഷേക്ക് ചെയ്യണം ബിഫോർ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഒരു പഫ് എവേ പ്രൈം ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇൻ ബിറ്റ്വീൻ ടീത്ത് വെച്ചിട്ട് ഇൻഹേൽ ചെയ്യണം. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഒരു പഫ് എടുക്കണം. ഒരു പഫ് എടുത്തു കഴിഞ്ഞിട്ട് എത്ര പഫാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തേക്കെന്ന് നോക്കണം. അപ്പോൾ ഒരു പഫ് കഴിഞ്ഞിട്ട് 30 seconds കഴിഞ്ഞിട്ടാണ് അടുത്ത പഫ് യൂസ് ചെയ്യത്തുള്ളൂ, കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഡിസൈഡ് എഫക്റ്റും അൺഡിസൈഡ് എഫക്റ്റും പറയണം. അപ്പോൾ ഇതിൻ്റെ ബ്രോങ്കോ ഡയലേറ്ററിൻ്റെ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മീറ്റർ ഡോസ് ഇൻഹേലർ ആണ്, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഗെറ്റ് ദ മെഡിക്കേഷൻ ഡയറക്ട്ലി ഇൻ ടു ദ ലങ്സ് ആണ്. ആൻഡ് ഓൾസോ ടാക്കിക്കാർഡിയ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റും ട്രെമേഴ്സും ആണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. കോർട്ടികോസ്റ്റീറോയിഡ് ആണെങ്കിൽ ഡി എം ഉണ്ടാവാം, അതുപോലെ തന്നെ ഓറൽ ത്രഷ് ഈസ് വെരി വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. ഓറൽ ത്രഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സൈനാണ്, സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആഫ്റ്റർ ഈച്ച് യൂസ് ദേ ഹാവ് ടു റിൻസ് ദ മൗത്ത്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വെച്ചേക്കുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അതടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ആൾസോ പ്രിസ്ക്രിപ്ഷൻ നോക്കണം. അതുപോലെ തന്നെ മെഡിക്കേഷൻ, ഇതിപ്പോൾ ഇനി വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക, അലർജി ചോദിക്കുകയും വേണ്ട. നെബുലൈസേഷൻ്റെ സമയത്ത് നിങ്ങൾ കോമൺ ആയിട്ട് അത് ചെയ്യുന്നുണ്ടല്ലോ, ലൈക്ക് വെദർ ദർ ഇസ് എനി അലർജി ടു എനി മെഡിക്കേഷൻ എന്ന് ചോദിച്ചുകൊണ്ട് ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കഴിഞ്ഞു പിന്നെ സ്പൈറോമെട്രി അവിടെ വെച്ചിട്ടുണ്ടാവും, സ്പൈറോമെട്രി എടുക്കണം. സ്പൈറോമെട്രി എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഓക്കെ ദിസ് ഈസ് സ്പൈറോമെട്രി, ഇറ്റ് ഹാവ് 3 chambers ആൻഡ് വിത്ത് ദ വിത്ത് പിസ്റ്റൽ ആൻഡ് യു ഹാവ് ടു സിറ്റ് അപ്രേറ്റ്, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻസൈഡ്. ഇൻഹേൽ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻസൈഡ് ആൻഡ് ഓൾസോ യു ക്യാൻ ഡു ദിസ് എക്സസൈസ് ആൻഡ് ഇഫ് യു ആർ ഫീലിംഗ് എനി ലൈറ്റ് ഹെഡ്നെസ് യൂസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു, ഇവിടെ നമ്മൾ ഡിസൈഡ് എഫക്റ്റ് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഡിസൈഡ് എഫക്റ്റ്, എന്താ ലങ് ലങ് കപ്പാസിറ്റിയും ഫങ്ഷനും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലങ് എക്സ്പാൻഷന് വേണ്ടി സഹായിക്കുന്നതാണിത് എന്നുള്ള രീതിയിൽ പറയുക. അതിനുശേഷം നമ്മൾ പറയുക, ഓക്കെ വാട്ട് എവർ ഐ ഹാവ് ഗിവൺ ലൈക്ക് ഓക്സിജൻ നെബുലൈസേഷൻ MDI is everything I have given, so I will document it in the